കാത്തലിക് സിറിയൻ ബാങ്ക് മാനേജ്മെന്റിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് കേരളത്തിലെ എല്ലാ ബാങ്കുകളും പണിമുടക്കുന്നു. ഒക്ടോബർ 22-നാണ് സംയുക്ത സമരസമിതിക്ക് പിന്തുണ പ്രഖ്യാപിച്ച പണിമുടക്ക്. ബാങ്കിംഗ് രംഗം നിശ്ചലമാകുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടു. കാനഡ ആസ്ഥാനമായ ഫെയർഫാക്സ് കമ്പനി കാത്തലിക് സിറിയൻ ബാങ്ക് ഏറ്റെടുത്തിരുന്നു. തുടർന്ന് ജനകീയ ഇടപാടുകളിൽ നിന്നെല്ലാം ബാങ്ക് പിന്തിരിഞ്ഞു. തൊഴിലാളികളെ പിരിച്ചുവിടുകയും പീഡന നടപടികൾ ആരംഭിക്കുകയും ചെയ്തതോടെയാണ് സംയുക്ത സമരസമിതി സമരം ആരംഭിച്ചത്. സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് ഒക്ടോബർ 22-ന് എല്ലാ ബാങ്കുകളും പണിമുടക്കും. സഹകരണ ബാങ്കുകളിലെയും ഗ്രാമീണ ബാങ്കുകളിലെയും ജീവനക്കാർ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രക്ഷോഭത്തിന്റെ അടുത്ത ഘട്ടമെന്ന രീതിയിൽ ഒക്ടോബർ 20, 21, 22 തീയതികളിൽ വീണ്ടും CSB ബാങ്കിൽ 72 മണിക്കൂർ പണിമുടക്കാണെങ്കിലും 6 ദിവസം ആ ബാങ്കുകൾ അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. ഏറ്റവും ന്യായമായ ഈ ആവശ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ മറ്റെല്ലാ ബാങ്കുകളിലും ജീവനക്കാർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒന്നാം ഘട്ടമായി കേരളത്തിലെ എല്ലാ ബാങ്കുകളിലെയും ജീവനക്കാർ ഒക്ടോബർ 22-ന് സൂചന പണിമുടക്ക് നടത്തുകയാണ്. ഒക്ടോബർ 21, 22, 23 ദിവസങ്ങളിൽ കാത്തലിക് സിറിയൻ ബാങ്ക് ജീവനക്കാർ അടച്ചിടൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചാണ് എല്ലാ ബാങ്കുകളിലും ജീവനക്കാരുടെ സംഘടനകൾ പണിമുടക്ക് നടത്തുന്നത്. ദിവസങ്ങളോളം ബാങ്കിംഗ് രംഗം സ്തംഭിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് സംഘടനകളുടെ ആവശ്യം. ജനം, തൃശൂർ.